പൗരാണികതയുടെയും തലമുറകളെ പൊന്നണിയിച്ച ഇതിഹാസം റഹ്മ ഡയമണ്ട് സിൽവർ കിണറ്റിൽ വീണ കുഞ്ഞിന് രക്ഷകയായി ചായക്കട നടത്തുന്ന വനിത ഇടത്തിട്ട ഐക്യരത്മുരപ്പിൽ അജയൻ ശുഭാ ദമ്പതികളുടെ മകൻ രണ്ടു വയസ്സായ ആരുഷിനെയാണ് കളിക്കുന്നതിനിടെ ശനിയാഴ്ച വീട്ടുമുറ്റത്തെ ചുറ്റുമതിൽ ഇല്ലാത്ത കിണറ്റിൽ വീണത് വലിയ ശബ്ദം കേട്ട് മാതാപിതാക്കൾ ചെന്നു നോക്കിയപ്പോഴാണ് കുഞ്ഞു കിണറ്റിൽ വീണ വിവരം അറിഞ്ഞത് ബഹളം കേട്ട് ആളുകൾ ഓടിക്കൂടിയെങ്കിലും കിണറ്റിൽ ഇറങ്ങാൻ ആരും തയ്യാറായില്ല ബഹളം കേട്ട് റോഡിലൂടെ പോയ ഐക്കരത്ത് മുരുപ്പ് ചുരവിൽ പി ശശി കിണറ്റിലേക്ക് ഇറങ്ങാൻ ശ്രമിച്ചെങ്കിലും ഏതാനും തൊടി ഇറങ്ങിയെങ്കിലും ശരീരത്തിന് തളർച്ച അനുഭവപ്പെട്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ വന്നു തുടർന്നാണ് സംഭവം നടന്ന സ്ഥലത്തുനിന്ന് നൂറു മീറ്റർ അകലെ ചായക്കട നടത്തുന്ന സിന്ധു ഓടിയെത്തിയത് സമയം കളയാതെ ഇരുപത് തൊടികളുള്ള കിണറ്റിലേക്ക് കയറിൽ തൂങ്ങിയിറങ്ങി കിണറ്റിന്റെ അടിഭാഗത്തുണ്ടായിരുന്ന കല്ലിൽ കയറി നിന്ന് കുഞ്ഞിനെ രക്ഷിച്ച് ശശിയുടെ കയ്യിൽ കൊടുത്തു തുടർന്ന് ഓരോ തൊടിയും ഇരുവരും ചേർന്ന് കയറി കുഞ്ഞിനെ പുറത്തെത്തിക്കുകയായിരുന്നു പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം സിന്ധു തന്നെ ഓട്ടോറിക്ഷയിൽ കയറ്റി ആശുപത്രിയിൽ കൊണ്ടുപോയി ഹോട്ടലിൽ വച്ചു തന്നെ കുട്ടിയെ മലർത്തിയും കമിഴ്ത്തിയും കിടത്തി വാറ്റിലെ വെള്ളം മുഴുവൻ കളഞ്ഞു അടൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നടത്തി തുടർന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി സിന്ധു ഇരുപത്തിയഞ്ചു വർഷമായി ഐക്യരേഖ ഭാഗത്ത് ചായക്കട നടത്തി വരികയാണ് കുടുംബശ്രീ കാർഷിക കർമ്മസമിതി എന്നിവയിലെ സജീവ പ്രവർത്തകയാണ് സിന്ധു ന്യൂസ് ഡെസ്ക് നില ന്യൂസ്